ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഷാരീ സയൻസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ഹാവ് എ കോംപ്ലക്സ് ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്കൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കമ്പോസ്റ്റ് ഓഫ് ആൻ എലിമെൻറ്ററി കനാൽ ആൻഡ് സം എസറി ഗ്ലാൻസ് ഇൻ സപ്പോർട്ടീവ് ഓർഗൻസ് എലിമെൻറ്ററി കനാലുണ്ട് അസസറി ഗ്ലാൻസും സപ്പോർട്ടീവ് ഓർഗൻസും ഉണ്ട് അതായത് ഒരു എലിമെൻറ്ററി കനാലാണ് ആ കനാലിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഓർഗൻസും ഗ്ലാൻസും ഒക്കെ പ്രസൻ്റ് ആണ് അതായത് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഹ്യൂമൻ ബീൻസിന് ഉള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് ആണ് എലിമെൻറ്ററി കനാൽ എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എലിമെൻറ്ററി കനാൽ എന്നാണ് പറയുക അതായത് സ്റ്റാർട്ട് വിത്ത് മൗത്ത് മൗത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റിൻ ഏനസ് എയ്നസിൽ അവസാനിക്കുന്നു അതായത് മൗത്ത് ഫാരിങ്സ് ഇസോഫീഗസ് സ്റ്റൊമക് സ്മോൾ ഇൻഡസ്ട്രീൻ ലാർജ് ഇൻഡസ്ട്രീൻ ആൻഡ് എയ്നസ് ഇതാണ് നമ്മുടെ എലിമെൻറ്ററി കനാലിൻ്റെ പാർട്സ് ഏകദേശം ഒരു നയൻ മീറ്റർ ലെങ്ത്ത് ഉള്ളതായിരിക്കും ഈ ഹ്യൂമൻ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് പിന്നെ ആ എലിമെൻ്ററി കനാലിൽ തന്നെ കുറേ സപ്പോർട്ടീവ് ഓർഗൻസും ഗ്ലാൻസും പ്രസൻ്റ് ആണ് അതിൽ വരുന്നതാണ് ടീത്ത് ടങ്ക് സലൈവറി ഗ്ലാൻഡ് ലിവർ പാൻക്രിയാസ് ഗോൾ ബ്ലാഡർ ഗ്യാസ്ട്രിക് ഗ്ലാൻ ഇത്രയും ഗ്ലാൻസ് ആൻഡ് സപ്പോർട്ടീവ് ഓർഗൻസ് ഈ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൽ ആണ് ഇനി അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം ഈ പാർട്സൊക്കെ എവിടെയൊക്കെയാണെന്ന് നോക്കാം ഇതാണ് നമ്മളുടെ എലിമെൻറ്ററി കനാലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് മൗത്ത് മൗത്തിലാണ് നമ്മളുടെ സലൈവറി ഗ്ലാൻസ് ആയിട്ടുള്ളത് അതേപോലെ ടീത്തും ടങ്കും നമ്മളെ മൗത്തിൽ തന്നെയാണ് കാണുന്നത് അതേ സലൈവറി ഗ്ലാൻസ് കാണുന്നത് നോക്കുക നമ്മളുടെ മൗത്തിൻ്റെ അപ്പർ ഭാഗത്തും അതേപോലെ തന്നെ ലോവർ റീജിയൻസിൽ അതായത് ടങ്കിൻ്റെ അടിയിലായിട്ടാണ് സലൈവറി ഗ്ലാൻസ് കാണുന്നത് ഓക്കെ ദെൻ ഇസോഫേഗസ് മൗത്തുനിന്ന് ഉള്ള ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് ഇസോഫീഗസ് ആ ഇസോഫീഗസിൽ മൗത്ത് നിന്ന് ഇസോഫേഗസിക്കുള്ള ഒരു പാസേജ് ആണ് ഫാറിങ്സ് അത് ഇതിൽ ലാബിൾ ചെയ്തിട്ടില്ല മൗത്തുനിന്ന് ഇസോഫേഗസിക്കുള്ള ഒരു പാസേജാണ് ഫാറിങ്സ് എന്ന് പറയുന്നത് ദെൻ ഇസോഫീഗസ് ഗോസ് ടു സ്റ്റൊമക്ക് സ്റ്റൊമക്ക് കുറച്ച് ഡയലേറ്റഡ് ആയിട്ടുള്ള പോർഷനാണ് അലിമെൻറ്ററി കനാലിൻ്റെ അതായത് ആമാശയം എന്നൊക്കെ പറയും ദെൻ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ടാണ് സ്മോൾ ഇൻഡസ്റ്റീൻ സ്മോൾ ഇൻഡസ്റ്റീൻ അതായത് ഉള്ളിൽ കൂടി കിടക്കുന്ന യെല്ലോ കളർ പാർട്ട് കണ്ടോ കുറച്ച് ആയിട്ടുള്ള പോർഷനാണ് സ്മോൾ ഇൻഡസ്റ്റീൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് മീറ്റർ ലെങ്ത്ത് സ്മോൾ ഇൻഡസ്റ്റീൻ ഉണ്ടായിരിക്കും അത് ചുരുണ്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ ദെൻ ലാർജ് ഇൻഡസ്റ്റീൻ എയ്നസ് ഇത്രയാണ് മെയിനായിട്ടുള്ള പാർട്സ് പിന്നെ അതിൽ ലിവർ കൊടുത്തിട്ടുണ്ട് ഗോൾ ബ്ലാഡർ കൊടുത്തിട്ടുണ്ട് പാൻക്രിയാസ് കൊടുത്തിട്ടുണ്ട് ഈ അതൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓർഗൻസ് ആൻഡ് ഗ്ലാൻസ് ആണ് സ്ട്രക്ചർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇതിൻ്റെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ് ഫസ്റ്റ് ഡൈജഷൻ ഇൻ മൗത്ത് മൗത്തിലാണ് നമ്മൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു മൗത്തിലെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ആണ് ടീത്ത് ടങ്ക് പിന്നെ സലൈവറി ഗ്ലാൻഡും മൗത്തിൽ ആണ് ഓക്കെ അപ്പോൾ ടങ് ഹെൽപ്സ് ദ ഫുഡ് ടു മിക്സ് വിത്ത് സലൈവ ടങ്ക് ഫുഡിനെ സലൈവയുമായി മിക്സ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ടങ് ഹെൽപ്സ് ടു ടേസ്റ്റ് ആൻഡ് സ്വാളോ ദ ഫുഡ് അതായത് ഫുഡ് ടേസ്റ്റ് ചെയ്യാനും വിഴുങ്ങാനും സഹായിക്കുന്നുണ്ട് ടങ്ക് ഓക്കെ ദെൻ ടീത്താണ് ടീത്ത് മെയിനായിട്ട് ഫോർ ടൈപ്സ് ഓഫ് ടീത്താണ് നമ്മളുടെ മൗത്ത് അതായത് പ്രസൻറ്റായിട്ടുള്ളത് ഇൻസിസേഴ്സ് ക്യാനിൻസ് പ്രിമോളാസ് ആൻഡ് മോളാസ് ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കാണുന്ന ടീത്താണ് ഇൻസിസേഴ്സ് ക്യാനിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫ്രണ്ടിൽ താഴത്ത് നാലെണ്ണം മുകളിൽ നാലെണ്ണം അതാണ് ഇൻസിസേഴ്സ് ക്യാനിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൂർത്ത പല്ലുകൾ ഉണ്ടല്ലോ മുകളത്തെ ജോല് രണ്ടെണ്ണം താഴത്തെ ജോലും രണ്ടെണ്ണം ടോട്ടൽ ഫോർ ഇൻ നമ്പേഴ്സ് ആണ് ദെൻ പ്രിമോളാസ് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ചെറിയ അണപ്പല്ലുകളാണ് പ്രിമോളാസ് മോളാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണപ്പല്ലുകളും പിന്നെ വിസ്ഡം ടീത്തും ചേർന്നതാണ് മോളാസ് വിസ്ഡം ടീത്ത് അറിയാമല്ലോ നമുക്ക് ഒരു എയ്റ്റീൻ ഇയേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിസ്ഡം ടീത്ത് വരുന്നത് അതിനെയാണ് നമ്മൾ ലാസ്റ്റ് മോളാസ് എന്ന് പറയുന്നത് വിസ്ഡം ടീത്ത് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സ് ഞാൻ പറയാം ജൻറ്റൽ ഫോർമുല പറയുന്നുണ്ട് അപ്പോൾ പറയാം ഓരോന്നും എത്രയാണ് നമ്പേഴ്സ് പ്രസൻറ്റായിട്ടുള്ളതെന്ന് പറയാം ഇനി നമുക്കുള്ളത് ടീത്തിൻ്റെ ഫങ്ഷൻസാണ് ഇപ്പോൾ ഈ നാല് ടൈപ്പ് ടീത്ത് പറഞ്ഞു അല്ലേ അതിൽ ഇൻസിസേഴ്സ് ഫ്രണ്ട് ടീത്ത് ആണെന്ന് പറഞ്ഞു ഉണ്ട് കട്ടിങ്ങിനും ബൈറ്റിങ്ങിനും ആണ് ഇൻസിസേഴ്സ് യൂസ് ചെയ്യുന്നത് പിന്നെ കാനിൻസ് ആണ് നാലെണ്ണം ഫോർ ടിയറിംഗ് ആണ് അതായത് കടിച്ചു മുറി വലിക്കാനൊക്കെയാണ് കാനിൻസ് കൂർത്ത പല്ലുകൾ ദെൻ പ്രിമോളാസ് ഉണ്ട് ചൂയിങ്ങിനാണ് പ്രിമോളാസ് യൂസ് ചെയ്യുന്നത് ചവച്ചരയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത് മോളാസ് പന്ത്രണ്ടെണ്ണം അതായത് എയ്റ്റ് മോളാസ് പ്ലസ് ഫോർ വിസ്ഡം ടീത്ത് അത് ഗ്രൈൻഡിങ്ങിനാണ് ചു ഇങ്ങനുണ്ട് മെയിനായിട്ട് ആണ് മോളാസിൻ്റെ ഫങ്ഷൻ ഓക്കെ അപ്പം നാല് ടൈപ്സ് ടീത്തും അതിൻ്റെ ഫങ്ഷൻസും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ടീത്തിൻ്റെ ഇന്നർ സ്ട്രക്ചർ ഒന്ന് നോക്കാം അതായത് നമ്മൾ ടീത്തിനെ കട്ട് ചെയ്ത് നോക്കിയാൽ അതിൽ കാണുന്ന സ്ട്രക്ചറാണ് ഓക്കെ ഇതാണ് പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇനാമൽ ഡെൻറ്റാൻ സിമൻറ്റം പൾപ്പ് അതായത് റൂട്ടും ക്രൗണും റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ തൊണ്ണിൻ്റെ അടിയിൽ അടിയിലുള്ള ഭാഗത്തിനാണ് റൂട്ട് എന്ന് പറയുന്നത് അതിന് മുകളിലുള്ള ഭാ പാർട്ടാണ് ക്രൗൺ എന്ന് പറയുന്നത് ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളർ പോഷനാണ് അതിൻ്റെ ഉള്ളിലുള്ള ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് ദെൻറ്റൈൻ ഓക്കെ ദൻ ടീത്തിനായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് സിമെൻറ്റും പിന്നെ ഉള്ളിലുള്ള ബ്ലഡ് ബ്ലഡ് വെസൽസ് ഒക്കെ കൂടിയിട്ടുള്ള ഭാഗമാണ് പൾപ്പ് എന്ന് പറയുന്നത് ഓക്കെ നോക്കാം ഫസ്റ്റ് ടീത്തിൻ മാൻ മിൽക്ക് ടീത്താണ് നമ്മളെ മനുഷ്യനിൽ ഫസ്റ്റ് കുട്ടികളിൽ ആദ്യം വരുന്ന ടീത്താണ് മിൽക്ക് ടീത്ത് അത് ട്വൻറ്റി നമ്പേഴ്സാണ് കാണുന്നത് പിന്നെ പെർമനൻ്റ് ടീത്താണ് ആ മിൽക്ക് ടീത്ത് പറഞ്ഞു പോയി പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളെയാണ് നമ്മൾ പെർമനൻ്റ് ടീത്ത് എന്ന് പറയുന്നത് തേർട്ടി ടു ആണ് പെർമനൻ്റ് ടീത്തിൻ്റെ നമ്പർ ഔട്ടർ പാർട്ട് ഓഫ് ദ ടീത്ത് ക്രൗൺ ഓൾറെഡി പറഞ്ഞു ടീത്തിൻ്റെ ഔട്ടർ പാർട്ടിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ട് ഓഫ് ദ ടീത്ത് പൾപ്പ് ക്യാവിറ്റി ടീത്തിൻ്റെ സെൻട്രൽ പാർട്ടാണ് പൾപ്പ് ക്യാവിറ്റി ടീത്ത് ഈസ് അപ്പ് ഓഫ് ഡെൻറ്റൈൻ ഡെൻറ്റൈൻ എന്നുള്ള ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ടീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഡെൻറ്റൽ ഫോർമുല എന്ന് പറയുന്നത് ഐ സി പി എം അതായത് ഇൻസിസേഴ്സ് രണ്ട് കാനിൻസ് രണ്ട് പ്രിമോളാസ് രണ്ട് മോളാസ് മൂന്ന് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ടീത്തിനെ മൊത്തം നാലാക്കി ഡിവൈഡ് ചെയ്താൽ ഒരു സൈഡിലെ അതായത് അപ്പർ ജോ ഉണ്ട് ലോവർ ജോ ഉണ്ട് അതിൽ ഒരു ജോയിലെ ഒരു സൈഡിലെ ടീത്തിൻ്റെ നമ്പേഴ്സാണ് അപ്പോൾ രണ്ട് ഇൻസിസേഴ്സ് അപ്പം രണ്ട് ഇൻറ്റു നാല് ടോട്ടൽ എയ്റ്റ് ഇൻസിസേഴ്സ് വരും അല്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ഡെൻ്റൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടു വൺ ടു ത്രീ ആണ് നമ്മളുടെ ഡെൻറ്റൽ ഫോർമുല എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ടീത്തിൻ്റെ നമ്പേഴ്സ് കാണാം ടു ഇൻറ്റു ഫോർ എയ്റ്റ് ഇൻസിസേസ് വൺ ഇൻറ്റു ഫോർ ഫോർ ക്യാനിൻസ് ടു ഇൻറ്റു ഫോറ് എയ്റ്റ് പ്രീമോളാസ് ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് മോളാസ് ക്ലിയർ ആയല്ലോ ഇനി നമ്മളെ സലൈവറി ഗ്ലാൻ്റ് ആണ് ഇതും മൗത്തിലുള്ളതാണ് സലൈവറി ഗ്ലാന്റ് സെക്രീറ്റ് സലൈവ സലൈവ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് സലൈവറി ഗ്ലാന്റ് എന്തിനാണ് ഈ സലൈവ സെക്രീറ്റ് ചെയ്യുന്നത് സലൈവ മേക്സ് ദ ഫുഡ് സ്ലിപ്പറി ആൻഡ് മെയ്സ് ഇറ്റ് ഈസ് ഈസി ടു സ്വാളോ ഫുഡിനെ ഒരു സ്ലിപ്പറി നേച്ചറാക്കും അതായത് വിഴുങ്ങാൻ എളുപ്പത്തിനുള്ള ഒരു സ്ലിപ്പറി നേച്ചറിന് വേണ്ടിയിട്ടാണ് സലൈവ ഹെൽപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ സലൈവയിൽ സലൈവറി അമിലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട് സലൈവറി അമിലൈസ് ഒരു ടയാലിൻ ഈ സലൈവറി അമിലേസ് സ്റ്റാർച്ചിൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് സ്റ്റാർച്ചിനെ ഷുഗേഴ്സ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സലൈവറി അമിലേസ് അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ സലൈവറി അമിലേസ് സ്റ്റാർച്ചിനെ ഷുഗേഴ്സ് ആക്കിയിട്ട് മാറ്റും ഓക്കെ ദെൻ ആണ് മൗത്തിലെ ഡൈജഷൻ കഴിഞ്ഞു ദെൻ ഫുഡ് ഗോസ് ടു ഫാറിങ്സ് വൈഡ് മസ്കുലാർ ട്യൂബ് സിറ്റുവേറ്റഡ് നിയർ ടു ദ മൗത്ത് മൗത്തിന് താഴെയായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വൈഡ് മസ്കുലാർ ട്യൂബാണ് കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ ഫുഡിൻ്റെയും എയറിൻ്റെയും കോമൺ പാസേജ് ആണ് അതായത് നമ്മുടെ ലങ്സിലേക്കുള്ള എയറും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കുള്ള ഫുഡും പോകുന്നത് സെയിം വേ ആണ് അപ്പോൾ ഒരു കോമൺ പാസേജ് ആണ് ഈ ഫാറിൻസ് എന്ന് പറയുന്നത് ബോത്ത് ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റംസ് ക്രോസ് ഈച്ച് അതർ ഇൻ ദ ഫാറിങ്സ് ഫാറിങ്സിലാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം അതേപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റവും ജോയിൻ ചെയ്യുന്നത് നമ്മൾ എയർ പോകുന്നതും ഫുഡ് പോകുന്നതും ഈ സെയിം വേ കൂടെയാണ് സെയിം പാസേജ് കൂടെയാണ് അതിനെയാണ് നമ്മൾ ഫാറിങ്സ് എന്ന് പറയുന്നത് ദെൻ ഫാറിംഗ്സ് എന്ന് ഫുഡ് പോകുന്നത് ഇസോഫേഗസിലേക്കാണ് ഇസോഫേഗസ് ഫുഡ് പൈപ്പ് എന്നൊക്കെ പറയും ഫാറിങ്സ് ലീഡ്സ് ടു ഇസോഫേഗസ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ എബൌട്ട് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ലോങ് ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ നീളമുള്ള ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് ഇസോഫേഗസ് എന്ന് പറയുന്നത് ടേക്കിംഗ് ഫുഡ് ഫ്രം മൗത്ത് ടു ദ സ്റ്റൊമക്ക് ബൈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വഴി ഫുഡിനെ മൗത്ത് നിന്ന് സ്റ്റൊമക്കിരിക്കലിടുകയാണ് ചെയ്യുന്നത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്സാഗ് മസിൽ ആണ് ഇസോഫേഗസിൻ്റെ മസിൽസിൽ കാണുന്ന ഒരു സിക്സാഗ് മൂവ്മെൻറ്റിനെയാണ് പെരിസ്റ്റാൾറ്റിക് എന്ന് പറയുന്നത് അതാണ് ആ ഒരു ആണ് ഫുഡിനെ പുഷ് ചെയ്യുന്നത് താഴത്തേക്ക് പുഷ് ചെയ്ത് വിടുന്നത് ആ ഒരു ആണ് മസ്കുലാർ ആണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തുകയാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഡയലൈറ്റഡ് പോർഷൻ ഓഫ് ദ എലിമെൻറ്ററി കനാലാണ് അലിമെൻറ്ററി കനാലിൻ്റെ കുറച്ച് വീതി കൂടിയ ഒരു ഡയലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റൊമക്ക് ഹൈലി മസ്കുലാർ വാൾസ് ഓഫ് ദ സ്റ്റമക് ഹെൽപ്സ് ഇൻ മിക്സിങ് ആൻഡ് കേണിംഗ് ദ ഫുഡ് അതായത് ഹൈലി മസ്കുലാർ വാളാണ് അതുകൊണ്ട് തന്നെ ഫുഡിനെ നന്നായി മിക്സ് ചെയ്യാനും കേൺ ചെയ്യാനും സ്റ്റമക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇന്നർ വാൾസ് ഓഫ് ദ സ്റ്റമക്ക് കണ്ടെയ്ൻസ് മില്യൻസ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് വിച്ച് സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ് സ്റ്റൊമക്കത്തിൻ്റെ വോൾസിൽ എന്ത് പ്രെസൻ്റ് ആണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് പ്രസൻ്റ് ആണ് ആ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്ര സെക്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സലൈവറി ഗ്ലാൻഡ് സലൈവ സെക്രീറ്റ് ചെയ്യുന്നത് പോലെ സ്റ്റൊമക് ഗ്ലാൻഡ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ പെപ്സിൻ അടങ്ങിയിട്ടുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് മ്യൂക്കസ് അടങ്ങിയിട്ടുണ്ട് അതിൽ പെപ്സിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് പെപ്സിൻ ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ ഇറ്റ് കൺവേർട്സ് പ്രോട്ടീൻസ് ടു അമിനോ ആസിഡ് പെപ്സിൻ പ്രോട്ടീൻ ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അത് പ്രോട്ടീനെ അമിനോ ആസിഡാക്കിയിട്ട് മാറ്റുന്നു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ സലൈവ സ്റ്റാർച്ചിനെ ഷുഗേഴ്സാക്കി മാറ്റും എന്താണ് പെപ്സിൻ പ്രോട്ടീനെ അമിനോ ആസിഡാക്കിയിട്ട് മാറ്റും എച്ച് സി എൽ എന്തിനാണ് ഒരു ആസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാനാണ് എച്ച് സി എൽ അവിടെ കാണുന്നത് അതേപോലെ മ്യൂക്കസ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിൻ്റെ ഇന്നർ ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ എച്ച് സി എല്ലിൻ്റെയൊക്കെ ആക്ഷനിൽ നിന്ന് സ്റ്റൊമക്ക് ബോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ആയിട്ടുള്ളത് മ്യൂക്കസ് അല്ലേ ഓക്കെ ഇനി സ്റ്റൊമക്കിന്ന് ഫുഡ് എങ്ങോട്ടാണ് പോകുന്നത് സ്മോൾ ഇൻഡസ്ട്രീനിലേക്ക് അല്ലേ ലോങ്ങസ്റ്റ് ആൻഡ് നാരോ ട്യൂബുലാർ പാർട്ട് ഓഫ് ദ എലിമെൻറ്ററി കനാൽ എലിമെൻറ്ററി കനാലിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഞാൻ പറഞ്ഞു എ ഇറ്റ് മെഷേഴ്സ് അബൌട്ട് സിക്സ് മീറ്റേഴ്സ് ഇൻ ഒരു ഒരാറ് മീറ്റർ വരെ ലെങ്ത്തുള്ള പാർട്ടാണ് സ്മോൾ ഇൻഡസ്ട്രീൻ എന്ന് പറയുന്നത് ഇതിന് മെയിനായിട്ട് ത്രീ ഡിവിഷൻസ് ഉണ്ട് ഡോഡിനം ജനം ആൻഡ് ഇല്ലിയം ഇതാണ് ത്രീ ഡിവിഷൻസ് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് ടേയ്റ്റ്സ് പ്ലേസ് ഇൻ സ്മോൾ എൻഡസ്ട്രീൻ അപ്പം നമ്മുടെ സ്റ്റമക്കിലൊക്കെ വെച്ചിട്ട് ഒക്കെ ഏകദേശം പകുതി ഡൈജഷനൊക്കെ നടന്നിട്ടുള്ളൂ ദെൻ അതിൻ്റെ മൊത്തം കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് സ്മോൾ എൻഡസ്ട്രീനിൽ വെച്ചിട്ടാണ് ഇറ്റ് റിസീവ്സ് ദ സെക്രീഷൻസ് ഓഫ് ലിവോർ ആൻഡ് പാൻക്രിയാസ് ആ ഡൈജഷന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ലിവറിന്ന് അതായത് നമ്മളെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡിയാണ് ലിവറ് ആ ലെന്നും പാൻക്രിയാസ് എന്നൊക്കെ സെക്രീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് നോക്കാം ഫസ്റ്റ് ലിവറ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി പറഞ്ഞു സെക്രീഷൻ ബയൽ ജ്യൂസാണ് ലിവറ് സെക്രീറ്റ് ചെയ്യുന്നത് അത് ബയൽ ഡക്റ്റിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബയൽ ജ്യൂസ് ഹെൽപ്സ് ഇൻ ദ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ഫാറ്റിൻ്റെ ഡൈജഷൻ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റിനാണ് ബയല് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ ദെൻ പാൻക്രിയാസ് പാൻക്രിയാസും ഒരു ഗ്ലാൻറ്റാണ് സെക്രീറ്റ് പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്ൻസ് ദ എൻസൈൻസ് പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ ജ്യൂസിൽ ഒരു മൂന്ന് തരം എൻസൈൻസ് പ്രസൻറ്റാണ് ട്രിപ്സിൻ പാൻക്രിയാറ്റിക് ലിപ്പേസ് പാൻക്രിയാറ്റിക് ക്രിയാറ്റിക് അമിലേസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ട്രിപ്സിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീനെ പെപ്റ്റോൺസാക്കി മാറ്റും അതായത് പ്രോട്ടീൻ ഡൈജഷനാണ് ട്രിപ്സിൻ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറഞ്ഞാൽ ലിപ്പേസ് ലിപ്പിഡ് ഫാറ്റ് ഡൈജഷൻ ആണ് ഫാറ്റിനെ ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആക്കി മാറ്റും അതേപോലെ പാൻക്രിയാറ്റിക് അമിലേസ് കാർബോഹൈഡ്രേറ്റിനെ മാൾട്ടോസ് ആക്കി മാറ്റലാണ് പാൻക്രിയാറ്റിക് അമിലേസിൻ്റെ ഫങ്ഷൻ അതേപോലെ ഇൻറ്റസ്റ്റിനൽ വില്ലേ ഉണ്ട് അതായത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് സ്മോൾ ഇൻഡസ്ട്രീൻ്റെ വാൾസിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് ഇൻഡസ്ട്രീനൽ വില്ല എന്ന് പറയുന്നത് ഇതെന്തിനാണ് ഫുഡിൻ്റെ അബ്സോർബ്ഷനാണ് ഈ ഇൻഡസ്ട്രീനൽ വില്ലേ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ലാർജ് ഇൻഡസ്ട്രീനാണ് അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീനിൽ കംപ്ലീറ്റ് ഡൈജഷൻ കഴിഞ്ഞു ശേഷം ഫുഡ് ലാർജ് ഇൻഡസ്ട്രീനിലേക്ക് പോകും സ്മോളർ ദാൻ സ്മോൾ ഇൻഡസ്ട്രീൻ സ്മോൾ ഇൻഡസ്ട്രീനേക്കാൾ ചെറുതാണ് ലാർജ് ഇൻഡസ്ട്രീൻ അതിനും ത്രീ ഡിവിഷൻസ് ഉണ്ട് കോളൻ സീക്കം ആൻഡ് റെറ്റം മൂന്ന് ഡിവിഷൻസ് ഉണ്ട് അതേപോലെ ലാർജ് ഇൻഡസ്ട്രീൻ്റെ മെയിൻ ഫങ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ആൻഡ് മിനറൽ അബ്സോർപ്ഷൻ ആണ് അപ്പോൾ ഈ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഫുഡെന്ന് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ചെയ്യുന്നത് ലാർജ് ഇൻഡസ്ട്രീനിൽ വെച്ചിട്ടാണ് ദെ ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡിനെ രക്തത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും ദെൻ ആ ഫുഡ് എയ്നസ് വഴി എക്സ്പെൽ ചെയ്യും ഇതാണ് നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്